എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പാലക്കാട് ജില്ലയിലുള്ള പല്ലശന എന്ന് പറയുന്ന സ്ഥലത്ത് മാൻകാവ് കളം എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറിയിട്ട് ഒരു കംപ്ലീറ്റ് ഹോംലി അല്ലെങ്കിൽ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് അതിന് പറ്റിയ പെർഫെക്റ്റ് സ്പോട്ട് തന്നെ ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇവിടെ സുഖമായിട്ടൊരു 8 പേർക്ക് താമസിക്കാം. ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് ഈ വീടിൻ്റെ ഉൾഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം മാൻകാവ് കളം എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിറയെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു നല്ല വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വീട്ടിലേക്ക് കയറി മുറ്റത്ത് നിന്ന് തിരിഞ്ഞു നോക്കണം, അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഈ ഹോം സ്റ്റേയുടെ ഉള്ളിൽ തന്നെ ഒരു കുളമുണ്ട്. പക്ഷെ ആ കുളത്തിൽ നമുക്ക് കുളിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ജസ്റ്റ് 100 മീറ്റർ മാറി പഞ്ചായത്തിൻ്റെ ഒരു കുളം ഈ ഹോം സ്റ്റേയുടെ അടുത്ത് തന്നെയുണ്ട്. അവിടെ സുഖമായിട്ട് കുളിക്കാം. ഞങ്ങൾ പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴാണ് ആ വിവരം മനസ്സിലായത്. അപ്പോൾ കൂട്ടുകാരെന്തായാലും ഈ കുളത്തിലുള്ള കുളി മിസ്സാക്കരുത്. ഞങ്ങൾ ഇവിടെ വരാൻ മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ ദുബായിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നൊരു ട്രീറ്റ്. രണ്ടാമത്, ഇപ്പോൾ ഇൻ്റർനെറ്റ് സെൻസേഷൻ ആയിട്ടുള്ള കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളിൽ കുറച്ച് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഈ കൊല്ലങ്കോട് വരുന്നത്. ഞങ്ങൾ പഴയന്നൂർക്കാർക്ക് കൊല്ലങ്കോട് വെറും 1 മണിക്കൂർ മാത്രം ദൂരമുള്ള സ്ഥലമാണെങ്കിൽ പോലും ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ കൊല്ലങ്കോട് കാണാം എന്ന് ഉള്ള പ്രധാന കാരണം കൂടിയുണ്ട് ഈ യാത്രയ്ക്ക്. നമ്മൾ പാലക്കാട് നിന്ന് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ കോയമ്പത്തൂർ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ആ സഹ്യൻ്റെ കാഴ്ചകൾ, അതായത് പശ്ചിമഘട്ടത്തിൻ്റെ ആ കാഴ്ചകൾ, ദൂരത്ത് നിന്ന് കാണുന്നത് പോലെയല്ല. കൊല്ലങ്കോടിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ മലനിരകളുടെ അടുത്ത് കൂടെ യാത്ര ചെയ്യുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ്. ഞങ്ങൾ പല സ്ഥലത്തും അവിടെ ഇറങ്ങി എവിടെ വെച്ചാലും ഫ്രെയിംസ് എന്ന് പറയുന്ന പോലെയാണ്. ഈവൻ എന്താ പറയുക, സാധാരണ ഒരു മൊബൈൽ ക്യാമറയിൽ പോലും, ഞാനിത് ഷൂട്ട് ചെയ്യുന്നൊരു മൊബൈൽ ക്യാമറയിലാണ്, എവിടെ വെച്ചാലും ഫ്രെയിം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു വ്യൂ പോയിൻ്റാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം. അതായത് കറുപ്പസ്വാമിയുടെ ഒരു പ്രകൃതി ക്ഷേത്രമാണ് ഈ ചിങ്ങഞ്ചിറ. ഈ കാണുന്നതാണ് ചിങ്ങഞ്ചിറ കേട്ടോ. ചിറ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ താഴ്വാരത്തിലുള്ള ഈ ചിങ്ങഞ്ചിറയുടെ അരികത്തായിട്ടുള്ള ഈ കറുപ്പസ്വാമിയുടെ ക്ഷേത്രം കാണാൻ നല്ല തിരക്കുണ്ട്. ഇടതൂർന്ന് നിൽക്കുന്ന പേരാൽ മരങ്ങൾ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ നമ്മളങ്ങനെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല അത്. ഇവിടെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒടിയനൊക്കെ പോലെ നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പോലും ഈ പേരാലിൻ്റെ തണൽ കാരണം നമുക്ക് ഇതിനുള്ള നല്ല തണുപ്പാണ് അനുഭവപ്പെടുക കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. പ്രകൃതി തീർച്ചയായിട്ടും വലിയൊരു സംഭവം തന്നെയാണ്. ഇഷ്ടകാര്യത്തിനായിട്ട് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് പൂജ ചെയ്യേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ പേരാൽ മരത്തിന് താഴെ സ്വയംഭൂവായിട്ടുള്ള ഒരു കർപ്പസ്വാമിയാണ് ഉള്ളത്. ഇവിടെ പൂജാരിയോ റെസിപ്റ്റോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തന്നെ വരിക, പ്രാർത്ഥിക്കുക, പൂജിക്കുക. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റിലേക്കാണ്.
അതായത് നമ്മൾ നെല്ലിയാമ്പതിയുടെ മുകളിലൊക്കെ പോകുമ്പോൾ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ താഴത്ത്, ആ ഭാഗത്തിൻ്റെ താഴത്തായിട്ടാണ് ഈ പ്രദേശം എന്നാണ് അറിയാൻ സാധിച്ചത്. ബേസിക്കലി ഒരു വെള്ളച്ചാട്ടമാണ്, നമുക്ക് കുളിക്കാം, ശ്രദ്ധിച്ച് വേണം കുളിക്കാൻ, കാരണം വഴി മോശമാണ്. മാത്രമല്ല വെള്ളത്തിൻ്റെ ഉള്ളിൽ നിറയെ ധാരാളം കുഴികളും ഒക്കെ ഉണ്ട്, അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഞങ്ങൾ വളരെ സസൂക്ഷ്മം ഇറങ്ങി കുളിച്ചു. മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്തൊരു സുഖം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം. കാരണം മലവെള്ളം എന്ന് പറയുന്നത് ഒരുപാട് മലയുടെ മുകളിലുള്ള ഔഷധ സസ്യങ്ങളിലൊക്കെ തട്ടിയിട്ട് വരുന്ന വെള്ളമായതുകൊണ്ട് ആ വെള്ളത്തിന് ഒരുപാട് ഔഷധ ഗുണമുണ്ടത്രേ. അതുകൊണ്ടാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിൽ കുളിക്കുമ്പോൾ മനസ്സും ശരീരവും നിറഞ്ഞ പോലെ തോന്നുന്നത്. നമ്മൾ താഴത്ത് ഇറങ്ങി വരുമ്പോൾ, ഈ വെള്ളച്ചാട്ടത്തിന് താഴത്ത് ഇറങ്ങി വരുമ്പോൾ ആ ദൂരത്ത് പൊട്ടുപോലെ കാണുന്നതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ചുള്ളിയാർ ഡാം എന്ന് പറയുന്ന ഒരു ചെറിയ ഡാമിലേക്കാണ്. ചുള്ളിയാർ ഡാമിൻ്റെ പ്രത്യേകത, ഈ ഡാമിന് മുകളിലൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സഹ്യപർവ്വതം നമ്മുടെ തൊട്ടടുത്ത്, നമുക്ക് തൊടാൻ പറ്റും എന്നുള്ള അത്രയും ദൂരത്തിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കാരണം എത്രമാത്രം ഈ കാഴ്ച നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഡാമിൽ വെള്ളം കുറവായതുകൊണ്ട് ആളുകളൊക്കെ താഴത്തിറങ്ങി നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്, അതുപോലെ പശു, ആട്, കന്നുകാലികളൊക്കെ മേയുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഓരോ യാത്രകളും ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമുക്ക് തരുന്ന ഓർമ്മകൾ തീർച്ചയായിട്ടും മറക്കാൻ പറ്റാത്തതാണ്. ഈ യാത്രയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നാട് വിട്ട് വീണ്ടും പ്രവാസം തിരഞ്ഞെടുക്കുന്നതിന് മുന്നേയുള്ളൊരു യാത്ര, അപ്പോൾ അതുകൊണ്ട് തന്നെ തികച്ചും ഇത് സ്പെഷ്യലാണ്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഒപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി.